ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. ഇന്നും നമ്മളെ വീഡിയോ ഒരു വ്ളോഗ് തന്നെയാണ്. ഇന്നത്തെ വ്ളോഗിൽ സന്തോഷമുണ്ട്, എന്നാൽ ചെറിയൊരു സങ്കടമല്ലായിട്ടുള്ളൊരു വ്ളോഗാണ്. വിചാരിച്ച പോലെ പോയൊരു വ്ളോഗല്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്താണെന്നല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം കമൻ്റ് ആക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ നോക്കാം. പിന്നെ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ ഇക്ക വരുന്ന ദിവസമാണ് കേട്ടോ. ഇന്ന് ഇക്ക വരുന്നുണ്ട്. ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 20 ദിവസമെല്ലാം കഴിഞ്ഞ്. ഇപ്പോൾ ഇക്ക ഇന്ന് രാവിലെ, ഇതിപ്പം സുബൈൻ്റെ സമയമാണ് കേട്ടോ, നമ്മൾ കൂട്ടാൻ വേണ്ടി പോകാമെന്ന് എയർപോർട്ടിലേക്ക്. എയർപോർട്ട് ഇരുന്നൊരു 10 മിനിറ്റ് പോകാനേ ഉള്ളൂ, ഒരു 5-6 കിലോമീറ്ററേ പോകാനുള്ളൂ. അപ്പോൾ നമ്മൾ സുബൈൻ്റെ സമയത്താണ് ലാൻഡിങ്. സുബൈൻ്റെ ടൈമല്ല, കുറച്ച് കഴിഞ്ഞിട്ടൊരു 7 മണിക്ക്. അപ്പോൾ നമ്മൾ 7 മണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയാൽ മതിയല്ലോ. ജസ്റ്റ് 10 മിനിറ്റല്ലേ പോകാനുള്ളൂ. ലാൻഡിങ് കഴിഞ്ഞാലും ഏകദേശം ഒരു 1 മണിക്കൂർ എടുക്കുമല്ലോ പുറത്തേക്ക് വരാൻ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിലാണ് പോകുന്നത്. മസ്കറ്റ് ടു കണ്ണൂർ ഫ്ലൈറ്റ് അധികം ഈ സമയത്ത് തന്നെയാട്ടോ ഉണ്ടാവുക. ഈ രാവിലെ 7 മണി സമയത്ത് തന്നെ അധികം ലാൻഡിങ് ഉണ്ടാവുക. ഞാനും വന്നത് ഈ സെയിം ഫ്ലൈറ്റിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇക്കാൻ്റെ വീട്ടിലാണെന്നില്ല. അപ്പോൾ ഇക്കാൻ്റെ ഉമ്മയും സിസ്റ്ററിൻ്റെ മോനും ഞാനും മക്കളും എല്ലാം കൂടി ഇങ്ങനെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. നമ്മളിവിടെ നിന്നിട്ട് കുറേ സമയം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്നിട്ടും പുറത്തേക്ക് ഇറങ്ങുന്ന സമയമായിട്ടില്ലേനു. കുറേ ആൾക്കാർ പോയിട്ട് നമ്മളിങ്ങനെ കാത്ത് നിൽക്കലേനു വരാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഒരു 20 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളെങ്കിലും വരുമ്പോൾ പിന്നെ എന്താ പറയുക, ഒരു ഗൾഫിൽ നിന്ന് കുറേ കാലം കൂടി വരുന്ന ഒരു ഫീലിംഗ് തന്നെ കേട്ടോ. ഇന്നും ആയാലും ആലുവായാലും അങ്ങനെ തന്നെ വരാൻ വേണ്ടി കാത്തു നിൽക്കലേനു. എപ്പോഴും ചോദിക്കും എപ്പോൾ വരിക, വേഗം തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ചോദിക്കും വാപ്പച്ചി എപ്പോൾ വരിക എന്നങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കേനു. അങ്ങനെ നമ്മൾ കുറേ സമയം കാത്തുനിന്നിട്ട് ഇതാ ലാസ്റ്റ് വെക്ക വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഏറ്റവും ബാക്കിലെ സീറ്റിലാണ് തോന്നിയിരുന്നതിന്. അപ്പോൾ അതാണ് ഇങ്ങനെ ബാക്കിലായി പോയിന്. ആലുനിക്കാനെ പ്രതീക്ഷിക്കാണ്ട് കണ്ടിട്ട് നല്ല നാണേനു കേട്ടോ, ഭയങ്കര നാണക്കളിയേനു. അങ്ങനെ തമിഴ് ലഗേജെല്ലാം വണ്ടിയിൽ കയറ്റി ഇനിയിപ്പോൾ നേരെ തിരിച്ചു പോക്കാം. അങ്ങനെ അൽഹംദുലില്ല, ഇക്ക നല്ല സേഫായിട്ട് എത്തി. എനിക്ക് വരുമ്പേ ഒരു ടെൻഷൻ ഉണ്ടേനു, നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ വരുന്നോണ്ട് രണ്ടാളെ ട്രിപ്പ് നല്ല സേഫായിട്ട് എത്തണേന്ന് ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കലുണ്ടേനു. അൽഹംദുലില്ല. ഇതിപ്പോൾ നമ്മൾ രാവിലത്തേക്ക് കത്തലിന് വേണ്ടിയിട്ട്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കല്ലുമ്മക്കായ ഉണ്ടാക്കലാന്ന് കേട്ടോ. ഇത് ബാക്കി എല്ലാം സെറ്റാക്കി തന്നെ ഉമ്മയാണ്, ഇക്കാൻ്റെ ഉമ്മയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇത് മിക്സാക്കിയിട്ട് ഒന്ന് ഫില്ലാക്കുന്നതേ ഉള്ളൂ. ഉണ്ടാക്കുന്നത് ഉമ്മയാണ് കേട്ടോ. പിന്നെ ഉമ്മ കല്ലുമ്മക്കായ്ക്ക് അരി ഫില്ലാക്കുന്ന സമയത്ത് അരിയിൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി അങ്ങനത്തെ മസാല പൗഡേഴ്സ് എല്ലാം ഇടും കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ കല്ലുമ്മക്കായെല്ലാം നമ്മൾ തലേദിവസം ക്ലീനാക്കി വെച്ചിരുന്നേനു. ഇനിയിപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ട് ഒന്ന് പുഴുങ്ങണം, ആവിക്ക് വെച്ചിട്ട് സ്റ്റീമാക്കി എടുക്കണം, പുഴുങ്ങിയെടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഇക്കാൻ്റെ ഫേവറേറ്റാണ്. ഇക്കാൻ്റെ മാത്രമല്ല അൻ്റിയും, പക്ഷേ ഞാൻ നാട്ടിൽ വന്നിട്ട് കുറേ പ്രാവശ്യം തിന്ന്. അപ്പോൾ ഇക്ക വരുമ്പോഴത്തേക്ക് ഇതന്നെ രാവിലത്തെ കത്തലിന് വേണ്ടിയിട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തലേദിവസേ വാങ്ങിയത്. പിന്നെ അതാ രാവിലെ ഇതേനു, പിന്നെ ഉച്ചക്ക് ഉമ്മ ബിരിയാണി ആക്കിന്, പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല, എന്തെല്ലോ കുറച്ച് തിരക്കെല്ലായിപ്പോയി. പിന്നെ ഇതാ ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ കുറേ ആളെ കംപ്ലയിൻറ്റ് പറഞ്ഞൊരു സംഭവമാണ്, പെട്ടി തുറക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ല, അത് മിസ്സിംഗ് ആയി, അങ്ങനെ ഇങ്ങനെയെന്ന് കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച് ഇക്ക വന്നിട്ട് പെട്ടി ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ വിചാരിച്ചേനു. പിന്നെ ഇതാ ഇക്ക കുറേ അപായം കൊണ്ടാന്നിന്, അത് ഞാൻ വരുന്ന സമയത്ത് ഓർഡറാക്കി വെച്ചിനേനു, ഇക്കാൻ്റെ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും എൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ടും എല്ലാം. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് എടുക്കാൻ വെയിറ്റ് കൂടുതലായതുകൊണ്ട് എടുക്കാൻ പറ്റായിട്ട് അവിടെ വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇക്ക വരുമ്പോൾ ഞാൻ അവിടെ വാങ്ങി വെച്ച ഐറ്റംസ് തന്നെയാണ് കേട്ടോ കുറേ കൊണ്ടാന്നിന്. പിന്നെ കുറേ ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ വേറെന്നാ ഇക്കാൻ്റെ ഒരാളെ ലഗേജല്ലേ ഉള്ളൂ, അപ്പോൾ അത്രയും സാധനങ്ങളെല്ലാം ഉള്ളൂ. പിന്നെന്താ ഇത് സാൻഡ്വിച്ച് മേക്കർ അങ്ങനത്തെ എന്തെല്ലോ ഐറ്റംസ്.
എന്നാ ഇപ്പോൾ പറയണ്ടേ, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഇങ്ങനെയാണ് പെട്ടി ഓപ്പണിങ് കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ വരുമ്പം ഉണ്ടായ പോലെ ലഗേജൊന്നും ഇല്ല, അപ്പോൾ അതെന്തായാലും ഞാൻ വീഡിയോ എടുക്കാത്ത ശരിക്കും മിസ്സിങ് തന്നെ ആയിപ്പോയി, സോറി. പിന്നെ ഇന്ന് വൈകുന്നേരം ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്, ചായക്കടി. ഇക്കാക്ക് നാട്ടിൽ വന്നാലേ അല്ലെങ്കിൽ നമുക്കൊരു നൊസ്റ്റാൾജിക് ഐറ്റം ഉണ്ടാവില്ലേ, നമുക്ക് തിന്നലെന്ന് തോന്നുന്നത് അങ്ങനത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പം ഇതൊരു നാടൻ റെസിപ്പിയാണ്. അതെന്താണ്? അരിയുണ്ട് കേട്ടോ ആക്കുന്ന. ഇതാണ് ഇക്കാക്ക് ഉമ്മ ഉണ്ടാക്കിയിട്ട് തിന്നണ. നമ്മളിപ്പം ഉമ്മാൻ്റെ സ്പെഷ്യല് തിന്നാൻ ആഗ്രഹമുള്ള ഐറ്റം എന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഞാൻ ആക്കുന്നത്, ഞാൻ ഉമ്മാനോട് ചോദിച്ചിട്ട് ഞാൻ തന്നെ ആക്കുന്നത്. ഞാൻ ഉമ്മാനോട് പറഞ്ഞ്, അമ്മ പറഞ്ഞാൽ മതി ഞാൻ ആക്കാൻ റെസിപ്പി വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആക്കുന്നത് കേട്ടോ ഇന്ന്. പിന്നെ ഇത് അരക്കിലോ ചുവന്ന കുറുവാരി നല്ലോണം കഴുകിയിട്ട് ഒന്ന് വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വറക്കുക. പിന്നെ ചുവന്ന കുറുവേനെ വേണമെന്നില്ല, പക്ഷേങ്കിൽ ഉമ്മ പറയുന്നത് നല്ല അരിയുണ്ടാക്കാൻ ചുവന്ന കുറുവയാണ് നല്ലതെന്ന് പറഞ്ഞ്. പിന്നെ ഇതാ ഇത് കുറച്ച് ജീരകമാണ്, ഒരു ഒന്നര ടേബിൾ സ്പൂണ് ജീരകം ഉണ്ടാവും, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആ ജീരകം ഉമ്മ കഴുകിയതാണ് കേട്ടോ. ഉമ്മക്ക് അങ്ങനത്തെ ചില സ്വഭാവമുണ്ട്, ഭയങ്കര എന്താ പറയുക, നമുക്ക് ഇപ്പം എന്താ പറയണ്ടേന്ന് അറിയില്ല, അതിൽ മണ്ണുണ്ടാവോ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം തോന്നൂലേ. അങ്ങനെ തോന്നിയിട്ട് ഉമ്മ ഒന്ന് കഴുകട്ടെ, ജീരകവും വലിയ ജീരകവും എല്ലാം കഴുകിയിട്ട് ഉമ്മ എടുക്കും. അങ്ങനെ ഇതാ അരി അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു കളറാകുമ്പം എടുത്ത് വെക്കുക. എന്നിട്ട് ഇതാ ഇത് കുറച്ച് വെള്ളമാണ്, ശർക്കര അര കിലോ ഉണ്ട് കേട്ടോ ഇത്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് പാനിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുക. പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ച ജീരകവും അരിയും ഇല്ലേ, അതിലേക്ക് കുറച്ച് ഏലക്കായും കൂടി ഇട്ടിട്ട് നല്ലോണം പൊടിക്കുക. പിന്നെ അരി നല്ലോണം വറുത്ത് കഴിഞ്ഞിട്ട് ജീരകം ഇടണ്ട കേട്ടോ. ഫസ്റ്റ് തന്നെ ജീരകം ഇട്ടാൽ വല്ലാണ്ട് കരിഞ്ഞു പോവും. അങ്ങനെ ഇതാ അത് അരിപ്പൊടി മൊത്തത്തിൽ അങ്ങനെ പൊടിച്ച് വെക്കുക, ഞാനവിടെ പൊടിച്ച് വെച്ചിന്. എന്നിട്ട് ആ അരി വറുത്ത സെയിം പാനിലേക്ക് തന്നെ ഒരു ഒന്നര തേങ്ങ, ഒരു വലിയ തേങ്ങയും പ്ലസ് ഒരു അര മുറി തേങ്ങയും കൂടി ഉണ്ട്, അത് ചിരകിയിട്ട് ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചില്ലേ, അതിൻ്റെ ചൂടൊന്ന് ആറിന്നിട്ടാ അത് അരിച്ചിട്ട് ഈ തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടാ നല്ല വേസ്റ്റ് ഉണ്ട് കേട്ടോ ശർക്കര പാനിയിൽ. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തേങ്ങയും ശർക്കര പാനിയും കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ തേങ്ങയിൽ നല്ലോണം മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ആക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഏതരി വേണമെങ്കിലും എടുക്കാം, പക്ഷേങ്കിൽ കുറുവരിയാണ് ഒന്നും കൂടി, ചുവന്ന കുറുവരിയാണ് ഒന്നും കൂടി നല്ലതെന്ന് ഉമ്മ പറഞ്ഞ്. അങ്ങനെ ഇതാ ഇത് തേങ്ങയും ശർക്കരയും കൂടി നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യില്ല അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് വല്ലാണ്ട് വറ്റിക്കൊന്നും വേണ്ട, ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ടിങ്ങനെ സ്റ്റൗന്ന് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കാം. ഇതിപ്പം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള അരിപ്പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ഉള്ള ശർക്കര പാനിൻ്റെ അളവിന് അനുസരിച്ചിട്ടുള്ള അരിപ്പൊടി ഇടുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി നോക്കുക, വല്ലാണ്ട് ഡ്രൈ ആക്കിയിട്ട് കുഴക്കണ്ട. ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ, അരക്കിലോ അരിക്ക് അരക്കിലോ ശർക്കര എന്നുള്ളത് കറക്റ്റ് അളവാണ്. എന്നിട്ടിതാ ഇങ്ങനെ നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ ബോൾസാക്കി എടുക്കുക, ഇളം ചൂടോടെ തന്നെ ബോൾസാക്കി എടുക്കുക. പിന്നെ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് മിക്സ് ആക്കരുത്, അത് കുറച്ച് കഴിയുമ്പം അരിയിൽ ശർക്കര പാനിയെല്ലാം പിടിച്ചിട്ട് ഒന്ന് ഡ്രൈ ആവും, അന്നേരം നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞാൽ പൊട്ടിപ്പോട്ടാ. നമുക്കിങ്ങനെ ഉണ്ട പിടിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസ് വേണം, എന്നാലേ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചൂടാറുന്ന സമയത്ത് കറക്റ്റ് ഉണ്ടയായിട്ട് കിട്ടും കേട്ടാ. പിന്നെ ഇതാ ഈ വലുത് കാണുന്ന ഉമ്മ ആക്കിയതാണ്, ഉമ്മ വേഗം തീരാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ വലിയ ബോൾസ് ആക്കിയതാണ്. ഞാൻ ഒരു ലഡുവിൻ്റെ വലിപ്പത്തിലാട്ടോ ബോൾസ് ആക്കിയതിന്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അരി പൊടിക്കുമ്പോൾ നല്ലോണം പൊടിക്കണം മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വാടക ഇക്കാക്ക് കുറച്ച് കൊണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ പ്ലേറ്റിൽ നിറച്ചുമാക്കി വെച്ചതിന്. ഇതൊരു കണ്ടെയ്നറിലിട്ടിട്ട് വെച്ചാൽ മതി, ഒരു അഞ്ചാറ് ദിവസം കേട് വരാണ്ട് നിൽക്കും കേട്ടോ. അങ്ങനെ വെടക്കായി പോകുന്നുമില്ല, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഹലോ, ഹലോ, കഴിയുന്നില്ല ഹലോന്, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാ, ഡോക്ടറെ അടുത്ത് പോവാ, പോവാ, ബൈ ബൈ, പോവാ, പോക്കാ.
ഇതാണ് ഞാൻ ആ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ചെറിയൊരു സങ്കടം കൂടി ഉണ്ടെന്ന്. ആലുവിന് വിചാരിക്കാണ്ട് പിന്നെയും പെട്ടെന്ന് പനി വന്ന്. ഇതിപ്പം ഞാൻ നിങ്ങളോട് തന്നെ വീഡിയോയിൽ പറയുന്ന കുറേ ആയി. ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ആലുവിന് പനി വരുന്നത്. പിന്നെന്തായാലും ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി വരുമ്പം എച്ച് ബി കൗണ്ട് എങ്ങാനും കുറഞ്ഞു, അങ്ങനത്തെ ഡൗട്ടെല്ലാം ഉണ്ട്. പിന്നെ പോകുന്ന വഴിക്കിതാ അമ്മായിക്ക് ഞാൻ പറയലില്ലേ, മൂത്ത ബ്രദറിൻ്റെ വീട്ടിൽ കുറച്ച് ഉണ്ടാക്കിയ അരിയും ഉണ്ടാ കുറച്ച് കൊടുത്തതാന്നിട്ടാ. അങ്ങനെ നമ്മളിതാ പോക്കാന്ന് ഹോസ്പിറ്റലിലേക്ക്. ഞാൻ പറഞ്ഞ പോലെ പോകുമ്പോൾ നമ്മൾ വിചാരിച്ചിന് കൗണ്ടെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, അഥവാ കൗണ്ട് കുറഞ്ഞുകൊണ്ടായിരിക്കുമോ. ചില കുട്ടികൾക്ക് ഇങ്ങനെ ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞാലല്ലേ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുമല്ലോ. അപ്പം അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യം. വല്ലാത്ത വിഷമം കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖം വരുമ്പോൾ. ഞാൻ എല്ലാ വ്ളോഗിലും പറഞ്ഞിട്ടില്ലേ നാട്ടിൽ വന്നിട്ട് അസുഖം മാറിയിട്ടില്ല. ഇതിപ്പം അലുവിന് തന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പം എന്തായാലും മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മൾ പോകുന്ന ഇപ്പം മട്ടന്നൂർ എച്ച് എൻ സി ഹോസ്പിറ്റലിലേക്കാണ്. എന്നിട്ട് ആലുവിനെ പ്രസവിച്ചതും എല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ അടുത്തേക്കാണ് പോകുന്നത്. ഞാനൊരിക്കലും ഇങ്ങനെ വ്ളോഗിൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും ഒന്നും ഷെയർ ആക്കണ്ടെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേങ്കിൽ ഇതല്ലാണ്ട് ഷെയർ ചെയ്യാൻ വേറെ ഒന്നുമില്ല. അടുക്കടി ഹോസ്പിറ്റലിൽ പോക്കും അങ്ങനെയെല്ലാം തന്നെയാണ്. അപ്പോൾ ഇതാ എന്തായാലും പനി നോക്കുമ്പോൾ നല്ല പനിയുണ്ട്. പിന്നെ നമ്മൾ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് നിൽക്കലാം. പിന്നെ ഇതാ അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമ്മൾ മരുന്നെല്ലാം കൊടുത്ത് പനിയെല്ലാം ഒന്ന് കുറഞ്ഞുതരാന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. പെട്ടെന്ന് പനി കുറയാനുള്ള മരുന്നും എല്ലാം കൊടുത്ത്, കാര്യം നല്ല ടെമ്പറേച്ചർ ഉണ്ടേനു. അങ്ങനെ ഇതാ നമ്മൾ മരുന്നെല്ലാം വാങ്ങി തിരിച്ചു പോകുന്നല്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞ് നമുക്ക് മട്ടന്നൂർ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടേനു. പക്ഷേങ്കിൽ ഡോക്ടർ പറഞ്ഞ് കഞ്ഞി കൊടുക്കണം എന്ന് പറഞ്ഞു. കാര്യം നല്ല പവറുള്ള മരുന്നാണ് കൊടുത്തതിന്, കുറച്ച് കഞ്ഞിയെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞ്. അപ്പം അതുകൊണ്ട് തിരിച്ച് ഇക്കാൻ്റെ വീട്ടിൽ പോകാണ്ട് ഇക്ക വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് കഞ്ഞിയെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഇരിട്ടി റൂട്ടിലേക്ക് പോകുന്നാന്നിട്ടാ. പിന്നെ ഹോസ്പിറ്റലിൽ കുറച്ച് വെയിറ്റിംഗ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരമായിന്. പിന്നെ നമ്മൾ വിചാരിച്ചൊരു ചായയെല്ലാം കുടിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന വഴിക്കിതാ ഒരു ഹോട്ടലിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ ചായയും ഷവർമയും എല്ലാം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നതാന്നിട്ടാ. അങ്ങനെ ഇതാ ചായ വന്നതിന്, നല്ല ടേസ്റ്റുള്ള ചായേനു കേട്ടാ. സാധാ ചായയല്ല, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ, ഒരു സ്പെഷ്യൽ ടീയേനു. പിന്നെ ഇതാ ഇവർക്ക് രണ്ടാക്കും കുള്ളിമുട്ടായി ലോലിപോപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ആലുവിൻ്റെ മൂഡ് ശരിയാക്കാൻ ഏറ്റവും നല്ല സാധനം ഇതാ ഈ ലോലിപോപ്പ് ആന്നിട്ടാ. എങ്ങനത്തെ മൂഡാണെങ്കിലും അത് കണ്ടാലോള് ഭയങ്കര ഹാപ്പിയാവും. പിന്നെ ഇതാ നമ്മൾ ഷവർമ വന്നിട്ടുണ്ട്. ഷവർമയും നല്ല ടേസ്റ്റ് ഉണ്ടേനു. എന്താ പറയുക, നല്ല ചൂടുള്ള അടിപൊളി ഷവർമേനു കേട്ടാ, നല്ല ഫ്രഷ് ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഷവർമയെല്ലാം തിന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിലുള്ള സാലഡിൻ്റെ കാര്യം ഓർമ്മ വന്നത്. നമുക്ക് ഓർമ്മയില്ലേനു കേട്ടോ അത്. പിന്നെ ഇതാൻ്റെ പുറക്കേക്കും കുറച്ച് ഷവർമ പാഴ്സലാക്കി വാങ്ങി. എന്നിട്ട് നമ്മളിതാ നേരെ പോകുന്ന. ഞാൻ വരുമ്പോൾ കോളാക്കിയിട്ട് പറഞ്ഞേനു നമ്മൾ വരുന്നുണ്ട് കഞ്ഞി വെക്കണേന്ന് പറഞ്ഞേനു കേട്ടാ. പിന്നെ ഇതാ ഇക്ക ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, വന്നിട്ടേ ഉള്ളൂ തലേ ദിവസം. എന്നാലും 2 വർഷമായില്ലേ നാട്ടിലെല്ലാം വന്നിട്ട്. അങ്ങനെ എന്താ പറയുക, മുറ്റത്തേക്കെല്ലാം ഒന്ന് ഇറങ്ങി നോക്കിയതാ. ഇഷ്ടല്ല ആലു കേറിക്കാലോ കേറിക്കോ. വർത്താനം പറയല് കൂടില്ലേ.
നീ വാന്നല്ലോ മറീഷ. ഞാൻ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ. പക്ഷെങ്കിൽ എന്തെല്ലാം മാറ്റമുള്ള പോലെ ഉണ്ടാവും കേട്ടോ. തീർച്ച എൻ്റെ പുറക്കേക്ക് വന്നാൽ ഇനിയിപ്പം ആലുവിന് കഞ്ഞിയെല്ലാം കൊടുത്ത് തിരിച്ച് പോകണം. പിന്നെ കഞ്ഞി വെച്ചിന് നമ്മൾ നേരിയരിയില്ലേ ഗീ റൈസിൻ്റെ, അതിൻ്റെ അരി ഉണ്ടാകുന്ന കഞ്ഞി വെച്ചിന്, അതാകുമ്പോൾ ഓൾക്ക് കുറച്ച് നല്ലോണം ഇഷ്ടമാണ്. കഞ്ഞി പൊതുവേ ഇഷ്ടമാണ്, പക്ഷേങ്കിൽ ഈ നേരിയരിൻ്റെ കഞ്ഞിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓളെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് കഞ്ഞി. അപ്പോൾ അത് പനിയെല്ലാം വന്നാലല്ലാണ്ടും ഓൾക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തെല്ലാം മാറ്റമുള്ള പോലെ തോന്നുന്നത്, ഡൈനിങ്ങിൻ്റെ ചെയറ് മാറ്റിനേനോ അങ്ങനെ അതെല്ലാം പറയല. ഉമ്മ പറയും നീ കുറേ കാലമായാൽ പോയിട്ട് എന്തിനാ ഇങ്ങനെയെല്ലാം ചോദിക്കുന്നതെന്നെല്ലാം പറയും കേട്ടോ. പക്ഷേങ്കിൽ അങ്ങക്ക് പോയി വന്നാൽ എന്തെല്ലാം മാറ്റമുള്ള പോലെ ഉണ്ടാവും. പിന്നെ ഇതാ നമ്മൾ വരുന്ന പറഞ്ഞുകൊണ്ട് ഉമ്മ ബണ്ണിൽ എഗ്ഗിൻ്റെ മസാല, മുട്ടൻ്റെ മസാല നിറച്ചതും പിന്നെ നമ്മൾ മെയിൻ ഐറ്റം കായ്പോളിയും എല്ലാം ആക്കിയേനു. കുഴിച്ചിട്ടതാന്ന്, ഒരു നല്ലൊരു ടൈപ്പ് ചെടി, പേരൊന്നും അറിയില്ല. ഇനി പേരൊന്നില്ല, ഇത് പുല്ല് ചെടി. ഇതാ പുല്ല്, ഇതാ തുളസി. പിന്നെ അമ്മക്കിട കരയേറ്റ് ചെടിയൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇക്ക ആക്കുന്നതാണ്. ഇൻഷാല്ല കുറച്ചധികം ചെടിയെല്ലാം ആക്കണം. മൈലാഞ്ചി ഇല്ല, ഇത് വേറെന്തോ ടൈപ്പ് ചെടിയാ, ഇതൊന്നും പേരൊന്നും അറിയില്ല. നമ്മള് പുതിയ വാങ്ങിയതാണ്. ഇത് വളർന്നല്ലേ, വളർന്നൊരു കുളണ്ട്, അത് കാടാവും. നല്ല രസമുണ്ടാവും, നല്ല രസം. വൃത്തിയില്ലാണ്ടോ വളരെ, പക്ഷെങ്കിലും മതിലിന്റെ അപ്പുറത്താക്കും, കാടാവും അതിന്റെ അപ്പുറത്തായാലും. നല്ല പയ്യനെ, നല്ല പയ്യല. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി പോക്കാം. കാര്യം ആലുവിൻ്റെ പനിയെല്ലാം കുറച്ച് കുറഞ്ഞ്, അവള് കഞ്ഞിയെല്ലാം കുറച്ച് ഉഷാറായിട്ട് അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റിക്കൊടുത്ത് ഇതാ മുടിയെല്ലാം വാരി കെട്ടി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ പോകലാം. പിന്നെ നമ്മൾ വരുമ്പോൾ ഇക്കാൻ്റെ ഉമ്മനോട് പറഞ്ഞേനു ഫുഡൊന്നും ആക്കണ്ട, നമ്മൾ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരും എന്ന് പറഞ്ഞേനു. കാര്യം ഉമ്മയല്ലേ ഉള്ളൂ, നമ്മളെന്തായാലും ഫുഡെല്ലാം വാങ്ങി വരാമെന്ന് പറഞ്ഞേനു. അങ്ങനെ ഫുഡ് വാങ്ങാനുണ്ട്, പിന്നെ ഇക്കാക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാങ്ങണം. ഇക്ക എല്ലാം കൂടി അങ്ങനെ കൊണ്ടുവരില്ല കേട്ടോ, നാട്ടിൽ വന്ന പാടെ കുറച്ച് ഷോപ്പിങ്ങെല്ലാം ഉണ്ടാവും. പക്ഷേങ്കിൽ ഞാനാണെങ്കിൽ എല്ലാം വാങ്ങിയിട്ടാണ് വരിക, തിരിച്ച് പോകുമ്പോൾ വരെയുള്ള ഡ്രസ്സ് മൊത്തത്തിൽ വാങ്ങിയിട്ടാണ് ഞാൻ വരും. പക്ഷേങ്കിൽ ഇക്ക നാട്ടിൽ വന്നിട്ടാണ് അധികം ഡ്രസ്സെല്ലാം വാങ്ങൽ. ഇക്ക ജസ്റ്റ് ഒന്ന് രണ്ട് ഡ്രസ്സ് വന്നെല്ലാം ഇടാനുള്ള ഡ്രസ്സ് മാത്രമെല്ലാം കൊണ്ടാ ചിലപ്പോൾ വരിക. നാട്ടിൽ വന്നിട്ടാണ് മൊത്തത്തിൽ വാങ്ങുക. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ, അങ്കും ഇന്നോനും ആലോനും ഉള്ള ഡ്രസ്സ് മൊത്തത്തിൽ ഞാൻ വരുമ്പോൾ കൊണ്ടുവരും. പക്ഷേങ്കിൽ അതുപോലെ തന്നെ ഞാൻ വരുമ്പോൾ ലഗേജും കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. അങ്ങ് എന്തായാലും നാട്ടിൽ വന്നിട്ട് കുറേ ഷോപ്പിൽ കയറാനും എല്ലാം ഭയങ്കര മടിയാണ്, അതുകൊണ്ട് പിന്നെ വരുമ്പോൾ തന്നെ കൊണ്ടാന്നാ പിന്നെ ആ പണിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ ചിലപ്പം അഞ്ചാറ് മാസം നിൽക്കുന്നുണ്ടെങ്കിലും തിരിച്ച് പോകുമ്പോൾ വരെ ഒരു ഷോപ്പിലൊന്നും കയറൂല. അങ്ങനെയാണ് ചെയ്യല്.
ഇനിയിപ്പം ഇക്കാക്കുള്ള കുറച്ച് ഡ്രസ്സ് വാങ്ങലുണ്ട്. സാധാരണ കണ്ണു വരുന്നത് വാങ്ങൽ, പക്ഷെങ്കിൽ അത്യാവശ്യം ഇടാനുള്ള ഡ്രസ്സ് പോലും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇന്ന് തന്നെ നമ്മളിങ്ങനെ ഷോപ്പിങ്ങിന് വന്നതിന്. പിന്നെ എന്നാ ഇക്കാക്ക് വീട്ടിൽ നിന്ന് യൂസാക്കാനുള്ള ചെരുപ്പും കാര്യങ്ങളും എല്ലാം വേണം. പിന്നെ ആ ഗ്യാപ്പിന് ഇന്നും വരുമ്പോൾ ഓൾക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓൾ ഇതാ ഒരു സ്ലിപ്പേഴ്സ് എടുത്തതിന്. പിന്നെ എന്നാ പിന്നെ കുറച്ച് വേറെയും കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഇക്കാൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാൻ പോകുന്ന. ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഞാൻ വിചാരിച്ച പോലെയല്ല വ്ളോഗ് പോയിനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരണമെന്നും ഒന്നും വിചാരിച്ചിട്ടില്ലേനു. ഇക്കാൻ്റെ വീടെല്ലാം ഒന്ന് കാണിക്കുക, ഇക്കാൻ്റെ ഉമ്മാനെ കാണിച്ചു തരാമെന്നല്ലേനു വിചാരിച്ചിനു. പക്ഷെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കണമെന്നില്ലല്ലോ. ഇൻഷാല്ല അതെല്ലാം പിന്നെ രസാവാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ, വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ഇൻഷാല്ല താങ്ക് യു, ബൈ ബൈ.